എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ ഹോട്ട് കോഫി കിച്ചണിലോട്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നല്ലൊരു സാമ്പാറാണ് ബാച്ചിലർ സാമ്പാർ. അതിലോട്ട് വേണ്ടി പൊട്ടറ്റോ, ക്യാരറ്റ്, വെണ്ട, മുരിങ്ങക്കായ, തക്കാളി, കോവയ്ക്ക, ബീൻസ്, പച്ചക്കായ, അതുപോലെ തന്നെ വലിയ ചേമ്പ്, വഴുതന, ചെറിയ പീസ് പടവലം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു 150 ഗ്രാം ദാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പരിപ്പ്, ചുവന്ന പരിപ്പ്, അത് നല്ല കഴുകിയിട്ട് പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ഹാഫ് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ, വലിയ പീസ് ഒരു ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂണ്, ഒരു 3 പീസ് പച്ചമുളക് ചതച്ചത്, എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ചതച്ചെടുത്താണ്. ഒരു 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയിട്ട് 1 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മളെ ദാലും ടൊമാറ്റോ, ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരേണ്ട. അപ്പോൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് തിളപ്പിച്ച് നല്ല പരിപ്പ് നല്ല വേവായിട്ട് വരണം. അതിൻ്റെ ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം പരിപ്പെല്ലാം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ടൈപ്പിലാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. ഒരു ക്യൂബ് ടൈപ്പായിട്ട് റൗണ്ട് ഒക്കെ 3 ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബീൻസൊക്കെ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെണ്ട ചെറിയ വെണ്ട, അല്ല ഇളയ വെണ്ട എടുക്കണം, അല്ല ശ്രദ്ധിക്കണം. ചെറിയ വെണ്ട കൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. പിന്നെ മുരിങ്ങക്കായൊക്കെ തൊലി അഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. മല്ലിച്ചപ്പ്, അതുപോലെ കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് നല്ല ഏകദേശം ഒരു വേവായി വന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല മാഷായി വരണം പരിപ്പ്. ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. ഏകദേശം വേവായിട്ട് ഒന്നുകൂടെ നമുക്ക് സാമ്പാറായുണ്ട്. ഒന്നും കൂടെ ഒന്ന് വെന്ത് നല്ല ഉടഞ്ഞ് വരണം പരിപ്പ്. വെന്തിൻ്റെ ശേഷമാണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പരിപ്പ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പം പരിപ്പ് ഈ സമയത്ത് നമുക്ക് 2 പീസ് കുടംപുളിയാണ് ചേർക്കുന്നത്. സാധാ പുളിയാണ് എല്ലാവരും ചേർക്കുക. ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. 2 പീസ് കുടംപുളി. സാധാ പുളി കിട്ടാത്തതുകൊണ്ടാണ് കുടംപുളി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ പുളി കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അളവിൽ കുടംപുളി പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നല്ല മാഷായി നിന്നിട്ട് ഈ സമയത്ത് നമുക്ക് കട്ടി വെച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. വെണ്ട, മുരിങ്ങ ഇപ്പോൾ ചേർക്കുന്നില്ല. എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ ചേർത്ത് നല്ലതായിട്ട് ഒരു 70% വേവായതിൻ്റെ ശേഷം നമുക്ക് വെണ്ടയും അതുപോലെ തന്നെ മുരിങ്ങാക്കയും ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ തന്നെ ചേർത്താൽ ആകെ ഉടഞ്ഞ് പോകും. അതുകൊണ്ട് ഈ സമയത്ത് ചേർക്കുന്നില്ല. ചേമ്പ് പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ ചേമ്പ് 1 പീസ്. കാരണം നല്ല സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ വെണ്ടയും. ചേമ്പ് എല്ലാവരും ഒന്നും യൂസ് ചെയ്യില്ല. ഞാനിവിടെ ചേനെടുത്തിട്ടില്ല, ചേമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നാക്കി അടച്ചു വെച്ച് നന്നാക്കി വേവിച്ചെടുക്കാം. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഫുൾ ഇതിൽ വേവിച്ചെടുക്കാം. നല്ല ഏകദേശം ഒരു പകുതി വേവായി നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് ലെവലാക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ നല്ല തിളച്ച് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. ആഹാ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന, അതായത് വെണ്ട, മുരിങ്ങക്ക ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇളയ വെണ്ടയാണ്, അതുകൊണ്ട് ചെറിയ വെണ്ടയാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഒന്ന് ക്ലീനാക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 പീസ് മുരിങ്ങക്കായ, പിന്നെ കറിവേപ്പിലയും ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ട് മിക്സാക്കിയിട്ട് സാമ്പാർ പൊടി ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വെണ്ട. അതുപോലെ തന്നെ മുരിങ്ങാക്കായ്ക്ക് നല്ല വേവായിട്ട് വരണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ നന്നാക്കി വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക വെജിറ്റബിൾസ്. അപ്പോൾ വെണ്ടക്ക നല്ല ഈ സമയത്ത് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നത് നല്ല 2.5 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൊടി മാത്രമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ആറൊന്നും ചേർക്കുന്നില്ല, കായമൊന്നും ചേർക്കുന്നില്ല, സാമ്പാർ പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. നല്ല മിക്സ് ആക്കിയിട്ട് സാമ്പാർ പൊടി നന്നായി മിക്സ് നല്ല വെജിറ്റബിൾസ് എല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നന്നാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു സാമ്പാറാണത്, ബാച്ചിലർ സാമ്പാർ. സാമ്പാർ പല കോലത്തിൽ തേങ്ങ അരച്ചൊക്കെ വെക്കാറുണ്ട്, പക്ഷേ നമ്മൾ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഹോളെന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം ഉപ്പ് നേരത്തെ കുറച്ച് ചേർത്തുള്ള ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകാക്കിയിട്ട് നന്നാക്കി വേവിച്ചെടുക്കേണ്ടതാണ്. ഉപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ഒന്നുകൂടെ ഇളക്കിയതിൻ്റെ ശേഷം നന്നാക്കി വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ലെവലായതിൻ്റെ ശേഷം നമുക്കൊന്നും കൂടെ നന്നാക്കി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനിയൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആഹാ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ സാമ്പാറിൻ്റെ ആ ടൈറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ടൈറ്റിലാണ് നമ്മൾ സാമ്പാർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക. ടൈറ്റ് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടൈറ്റാവും. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ട വറവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് കടുക്, അതുപോലെ തന്നെ ചെറിയ ഉണക്കമുളക്, ഉണ്ടമുളക് റൗണ്ട് ടൈപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8-10 പീസ് റൗണ്ട് ടൈപ്പ് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കടുക് ഒരു 1.5 ടേബിൾ സ്പൂണ് കടുക് ഇട്ടിട്ട് നന്നാക്കി വറുത്തെടുത്ത് നമുക്ക് സാമ്പാർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ വറുത്ത് റെഡി ആയിട്ട് അമ്മ ഇതിലോട്ട് സാമ്പാർക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈറ്റാണ് സാമ്പാർ വേണമെങ്കിൽ. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് കൂടും. നമുക്ക് വേണമെങ്കിൽ ഒന്ന്, എനിക്ക് ഈ ടൈറ്റിലാണ് വേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എടുക്കത്തക്കണി മുമ്പ് കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി.